ടി പി വധക്കേസിലെ പ്രതികൾക്ക് ജയിലിൽ മർദ്ദനമേറ്റെന്ന് ഇന്നലെയാണ് ആരോപണമുയർന്നത്. ഇതേ തുടർന്ന് പ്രതികളെ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. പരിശോധനയിൽ പ്രതികളുടെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലെന്നായിരുന്നു കണ്ടെത്തൽ. എന്നാൽ പ്രതികൾക്ക് നേരെ ക്രൂരമർദ്ദനമാണ് നടത്തിയതെന്ന് സി പി എം നേതാക്കൾ പറഞ്ഞു. കോടിയേരി ബാലകൃഷ്ണൻ, പി ജയരാജൻ, ബാബു എം പാലശ്ശേരി, രവീന്ദ്രനാഥ്, എ സി മൊയ്തീൻ എന്നിവരാണ് പ്രതികളെ സന്ദർശിച്ചത്. പ്രതികളെ ജയിലിൽ വെച്ച് കൊലപ്പെടുത്താമെന്ന് കരുതേണ്ടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രിക്ക് കത്തു നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് ഈ കേസിലെ പ്രതികളായതുകൊണ്ട് ഇതിന് ചോദിക്കാനും പറയാനും ആളില്ല. അതുകൊണ്ട് ഇവരെ ജയിലിനകത്ത് വെച്ച് കൊന്നുകളിയ, അത് കേരളത്തിൽ നടക്കുമോ? അത് ജയിലിലെ തടവുകാർക്ക്, എല്ലാ തടവുകാർക്കും മനുഷ്യാവകാശങ്ങളുണ്ട്. ആ മനുഷ്യാവകാശങ്ങളുടെ ലംഘനം ഇവിടെ നടന്നിട്ടുണ്ട്. ടി പി വധക്കേസിലെ സി പി എമ്മുകാരായവർക്ക് വേണ്ടി പാർട്ടി ഇടപെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. സി പി എം പ്രവർത്തകനായ മനോജിന് മർദ്ദനമേറ്റെന്നറിഞ്ഞാണ് ജയിലിലെത്തിയതെന്നും മറ്റുള്ളവർ അപ്പോൾ പരാതി പറയുകയായിരുന്നുവെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. എന്നാൽ സി പി എം നേതാക്കളുടെ സന്ദർശനത്തോടെ കൊലയാളി സംഘവുമായി സി പി എമ്മിനുള്ള ബന്ധം വ്യക്തമായെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രതികൾക്ക് മർദ്ദനമേറ്റെന്ന ആരോപണത്തെക്കുറിച്ച് ജയിൽ ഡി ജി പിയോട് വിശദീകരണം തേടിയതായും അദ്ദേഹം പറഞ്ഞു. ഞാൻ ഏതായാലും ജയിൽ ഡി ജി പിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ സംഭവങ്ങളിലൊക്കെ ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. സി ബി ഐ അന്വേഷണം അട്ടിമറിക്കുന്നതിന്റെ ഭാഗമായാണ് സി പി എം നേതാക്കൾ ജയിലിൽ സന്ദർശനം നടത്തിയതെന്ന് കെ സുധാകരൻ എം പി ആരോപിച്ചു. സി ബി ഐ എൻക്വയറി വരുമ്പോ അവരുടെ മുമ്പിലെല്ലാം വെട്ടിത്തുറന്ന് പറയാൻ സാധ്യതയില്ല. ഈ കൊലക്കേസിലെ പ്രതികളെ അവരെ വായം മൂടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ടി പി വധക്കേസിലെ സൂത്രധാരകളുടെ പേര് പുറത്തു പറയുമെന്ന ഭയം കൊണ്ടാണ് നേതാക്കൾ കൊലയാളി സംഘത്തെ സന്ദർശിച്ചതെന്ന് ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ പറഞ്ഞു. ടി പി കേസിലെ ഈ ക്രിമിനലുകൾക്ക് ഇതിന്റെ അണിയറയിലുള്ള ആളുകളെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയാം. ആ രഹസ്യം ഇവർ പുറത്തു പറയുമെന്നുള്ള ഭയം കൊണ്ടാണ്, ആ ഭയത്തിൽ നിന്നാണ് ഇപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി സി പി എം നേതാക്കന്മാർ ഒന്നടങ്കം ജയിലുകളിൽ എത്തുന്നതും. ജയിലിൽ പ്രതികൾക്ക് മർദ്ദനമേറ്റെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഈ മാസം 17 നടക്കുന്ന സിറ്റിംഗിൽ നേരിട്ട് ഹാജരാകാൻ മനുഷ്യാവകാശ കമ്മീഷൻ ജയിൽ സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടു. ഇന്ത്യാവിഷൻ, തൃശൂർ.